ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കാനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പരിശുദ്ധ മാതാവിനോട് ചേർന്ന്, വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് ചേർന്ന്, സകല വിശുദ്ധന്മാരോടും വിശുദ്ധകളോടും ചേർന്ന്, സഭയിലുള്ള സകല ശുശ്രൂഷകരോടും ചേർന്ന്, മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള സകല വിശുദ്ധരോടും ചേർന്ന്, പിതാവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ആത്മാവ് എന്തിനാണ് ദൈവം നമുക്ക് നൽകിയത്? യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് എന്തെല്ലാം ദൈവം ദാനമായിട്ട് തന്നിട്ടുണ്ടോ അത് മുഴുവൻ അനുഭവിക്കാനും അറിയുവാനും വിശ്വസിക്കുവാനും അനുഭവിക്കുവാനും വേണ്ടിയാണ്. ഓക്കെ, അതിനുവേണ്ടി തന്നെയാണ്. അപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം, ശക്തി നിറഞ്ഞു കഴിഞ്ഞപ്പം, അപ്പസ്തോലന്മാരങ്ങോട്ട്, വിശുദ്ധ പത്രോസ്ലിയ ഉൾപ്പെടെ അങ്ങോട്ട് കത്തി. ഓഹ്, പത്രോസ്ലിയയുടെയൊക്കെ മരണം ഒരു 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 സിനിമ അതിനുവേണ്ടി ഇറങ്ങിയ യൂട്യൂബിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിനകത്ത് പത്രോസ്ലിയ ആയ അന്നത്തെ ന്യൂറോ ചക്രവർത്തി, ആ ചക്രവർത്തി കൊല്ലാനായിട്ട് നിൽക്കുക. അപ്പം ചക്രവർത്തി ആയതുകൊണ്ട് ഏത് ആഗ്രഹവും മരിക്കുന്നതിന് മുമ്പ് സാധിച്ചു കൊടുക്കും. ഇദ്ദേഹത്തോട് ചോദിച്ചെന്നാ പറയുന്നത്, ബൈബിളിലില്ല, ഇദ്ദേഹത്തോട് ചോദിച്ചെന്നാ പറയുന്നത്, ഇങ്ങേർക്ക് അവസാനത്തെ ആഗ്രഹം വല്ലതും ഉണ്ടോ? ഉടനെ പറഞ്ഞ്, എനിക്കൊരാഗ്രഹമുണ്ട്, പറയൂ. എൻ്റെ ഗുരുവിനെ ക്രൂശിൽ കൊന്നതുപോലെ എന്നെ കൊല്ലരുത്, കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ല. ക്രൂശ് മരണത്തിനൊക്കെ ഞാൻ റെഡിയാണ്. ആപ്പസോലന്മാർ മരണത്തെ വെല്ലുവിളിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവരിൽ നിറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഈ ലോകമല്ല വലുത്, സ്വർഗമാണ് വലുത്. ആ എന്താ ആഗ്രഹം? എൻ്റെ ഗുരുവിനെ ക്രൂശിച്ച പോലെ എന്നെ ക്രൂശിക്കരുത്, പിന്നെയോ എൻ്റെ ഗുരുവിൻ്റെ പാത ചുംബിച്ച് എനിക്ക് മരിക്കണം. ന്യൂറോ ചക്രവർത്തി ആരുടെ ആഗ്രഹം സാധിച്ചു തരും എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ തലകീഴായി വിശുദ്ധ പത്രോസിനെ അവരന്ന് ക്രൂശിച്ചു. എന്താ ഇതിൻ്റെയൊക്കെ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്തുവാ? ഈ ലോകത്തിലെ ജീവിതം അവർക്കൊരു വിഷയമല്ലായിരുന്നു. പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട മക്കളാണ്. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ തന്നെ എന്നോട് പറയാറുണ്ട്, 68-70 വയസ്സായി, എൻ്റെ ബ്രദറെ ഇന്ന രോഗമായിരുന്നു, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. അതൊന്നും ഒരു രക്ഷപ്പെടിയിലല്ല ബ്രദറെ, രക്ഷപ്പെടിയിൽ വേറെ. താൽക്കാലം ഇവിടെ, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോയല്ലേ പറ്റൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പം അപ്പസ്തോലം പറയുക, 2 പത്രോസ് 1:2. ഒന്നാമത്തെ വചനം കേൾക്കണോ? യേശു ക്രിസ്തുവിൻ്റെ ദാസനായ, ദാസനും അപ്പസ്തോലനുമായ ശിമയോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് ഞങ്ങൾ എഴുതുന്നത്. ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നവർ. അവർ സ്വീകരിച്ച വിശ്വാസമേ മരണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയും കിട്ടിയത് അവർക്ക്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം.
എന്തെങ്കിലും അങ്ങ് വിശ്വസിച്ചാൽ പോരെ കേട്ടോ. അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ, ഇവൻ്റെ വിശ്വാസം ഇവനെ രക്ഷിക്കട്ടെ. ഔവ ഔവ, അതൊന്നുമല്ല വിശ്വാസം. പിതാവിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും നീതി വഴി, ആ കുരിശുമരണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ യോഗ്യതയാൽ നമ്മളിലേക്ക് വരുന്ന വിശ്വാസം. റോമാ 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ് വരുന്നത്. ക്രിസ്തുവിനെ പറ്റി അല്ലാതെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, ഇവരുടെ വിശ്വാസം ഇവരെ രക്ഷിക്കട്ടെ, അതൊന്നും രക്ഷ കിട്ടത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും കിട്ടുകയില്ല. രക്ഷ കിട്ടണമെങ്കിൽ രക്ഷകൻ ഒരാളേ ഉള്ളൂ, അതാ യേശു ക്രിസ്തു. ഹല്ലേലൂയ്യ. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടവനായകൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്നാണ് പറഞ്ഞു. അതിനൊരാളേ ഉള്ളൂ. അതുകൊണ്ട് അപ്പസ്തോലന്മാർ ആത്മാവിൽ നിറഞ്ഞു വിളിച്ചു പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മേളിൽ രക്ഷയ്ക്കായി വേറൊരു നാമവുമില്ല. ഏത് രക്ഷയാണ്? ആത്മാവിൻ്റെ രക്ഷയാണ്. ഹല്ലേലൂയ്യ. ഭൗതിക രക്ഷ മിക്കവാറും സ്ഥലത്തൊക്കെ ഉണ്ടെന്ന്, ഭൗതിക രക്ഷ മിക്കവാറും സ്ഥലങ്ങളിലുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേറൊരു നാമവുമില്ല കേട്ടോ. ഓടിവാ, ഓടിപ്പോരെ, യേശുവേ എന്ന് വിളിച്ച് കയറിക്കോ. രക്ഷ റെഡിയാ, ദൈവത്തിൻ്റെ ദാനം അത് കേട്ടോ. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുക, ഞങ്ങൾ സ്വീകരിച്ച നീതി വഴി, ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി വഴി, ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക്, അവർ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ റിസൾട്ടാണ് കണ്ടത്. മരണത്തെയൊന്നും അവർക്ക്, മരണമോ ജീവനോ ഒന്നും അവർക്ക് വിഷയമല്ലായിരുന്നു. അവരുടെ വിഷയം യേശു ക്രിസ്തുവാണ്. ആ ഹല്ലേലൂയ്യ. നമുക്കും അങ്ങനെ അങ്ങോട്ട് കയറി നിൽക്കാം തൻ്റെ ഇടത്തോടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടല്ലോ. വചനത്തിൻ്റെ തിരിച്ചറിവ് വരുംതോറും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാ ശക്തി കിട്ടുന്നത്? ഒരാളെന്ന് തലയെ കൈവച്ചാൽ അതിൻ്റെ പൂർണ്ണത വരണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ വരാം. പക്ഷേ ഈ വചനത്തെ പറ്റിയുള്ള ലേഖനങ്ങൾ, നമ്മുടെ ഐഡൻറ്റിറ്റി കിടക്കുന്ന മുഴുവൻ ലേഖനങ്ങളിലും, പുതിയ നിയമത്തിൻ്റെ, പുതിയ നിയമം, പുതിയ ഉടമ്പടി, പുത്രൻ്റെ രക്തത്താലാണ് പുതിയ ഉടമ്പടി, യേശുവിൻ്റെ രക്തത്താലാണ്. കാളക്കിടാക്കടെയും കോലാടുകളുടെയും ചെമ്മരിയാടുകളുടെയും ഒന്നും രക്തത്താലല്ല ഇത് കേട്ടോ. അത് പഴയ നിയമം, ഇത് വേറെ. ഇത് പുത്രൻ്റെ രക്തത്താലാണ്. ആ രക്തത്തിൻ്റെ ജീവനാണ് എന്നിൽ നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ്യ. അതുകൊണ്ട് അവർ സ്വീകരിച്ച, അപ്പസ്തോലന്മാർ സ്വീകരിച്ച, അവരിൽ നിന്നാണ്, പിതാവിൽ നിന്നും പുത്രൻ നിന്നും സ്വീകരിച്ചിരിക്കുന്നത് നീതി വഴി. നമ്മളും അത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഈ ലോകമല്ല വലുത്, ലോകമല്ല വലുത്, ഭൗതികമല്ല വലുത്, ക്രിസ്തുവാ വലുത്. എന്നെ രക്ഷിച്ചവൻ, എന്നെ രക്ഷിച്ചവനെ എനിക്കൊന്ന് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ ഓടുക എന്നാണ് പറഞ്ഞ് പോലീസിലിയ പറഞ്ഞു. ഇത്രയൊക്കെ മൂന്നാം സ്വർഗം വരെ കൊണ്ടുപോയി കർത്താവ് സ്വർഗം മുഴുവൻ കാണിച്ചു കൊടുത്ത്, മുഴുവൻ കണ്ടിട്ട് തിരിച്ചു വന്ന് എഴുതിയ ലേഖനങ്ങളാണ് കൂടുതലും. അദ്ദേഹം പറയുന്നത്, എന്നെ പിടിച്ചവനെ എനിക്കൊന്ന്. ആ അങ്ങനൊരു ആഗ്രഹം, ക്രിസ്തുവിലുള്ള വളർച്ച, ആ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ്, തിരിച്ചറിവ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കത് എഴുതുന്നത്, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം. പരിശുദ്ധാത്മാവാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. പരിശുദ്ധാത്മാവാണ് പിതാവിനെയും പുത്രനെയും കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നത്. പിതാവാര, പുത്രനാര, പിതാവിൽ ഞാനാര, പുത്രനിൽ ഞാനാര എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. അപ്പോൾ കൃപയുണ്ടല്ലോ. യോഹന്നാൻ സുവിശേഷം 1:16, യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ്യ. ആ തിരിച്ചറിവോടെയാണ് നമ്മുടെ ഒന്നാമത്തെ പോപ്പ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെഴുതുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള
ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. അപ്പോൾ സമാധാനം ഇതിനകത്തുണ്ട് കേട്ടോ. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ സമാധാനം ക്രിസ്തു തന്നെ, അവൻ നമ്മുടെ സമാധാനം എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അപ്പോൾ ഉള്ളത് എന്ത് ചെയ്യണം? വർദ്ധിക്കണം. വർദ്ധിക്കണമെങ്കിലോ എങ്ങനെ വർദ്ധിക്കും? ഈ തിരിച്ചറിവിലൂടെ. ഹല്ലേലൂയ. ഏത് തിരിച്ചറിവിലൂടെ? യേശു ക്രിസ്തുവിൽ, പിതാവിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലൂടെ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കും. പിതാവേ, അങ്ങയുടെ കൃപയും, പിതാവേ, പുത്രനായ യേശുവേ, അങ്ങയുടെ കൃപയുടെ സമാധാനത്തിൻ്റെയും ആ അങ്ങയെക്കുറിച്ചുള്ള അറിവിലൂടെ ഞങ്ങളുടെ അകത്ത് വാഴുന്നതിനായിട്ട് നന്ദി. ഓരോ ദിവസവും കൃപ വർദ്ധിക്കുന്നതിനായിട്ട് നന്ദി. ഓരോ ദിവസവും സമാധാനം വർദ്ധിക്കുന്നതിനായിട്ട് നന്ദി. അസമാധാനമല്ല, സമാധാനം. യേശു സമാധാനമാണ്. ആ സമാധാനം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ യേശു ലേഖനങ്ങളിൽ വരുമ്പം അവൻ തന്നെ സമാധാനം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ യേശു തന്നെയാണ് സമാധാനം. അതല്ലേ യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, സമാധാനത്തിൻ്റെ രാജാവാണ് അവിടുന്ന്. അല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ആ പരിജ്ഞാനത്തിൽ, ആ തിരിച്ചറിവിലൂടെ. അപ്പം നമ്മൾ ലേഖനത്തിനകത്ത്, പ്രത്യേകിച്ച് വിശുദ്ധ പത്രോസിലിയൊക്കെ എഴുതി ലേഖനമൊക്കെ നമ്മളൊന്ന് ഓടി വായിച്ച് പോകല്ലേ. ബൈബിള് വായിക്കാനായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അങ്ങ് വായിച്ച് പോയാൽ കുറേ അങ്ങ് വായിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം, യേശുവിൻ്റെ, അത് റോമാ ലേഖനം ഒന്നും രണ്ടും എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ഈ സുവിശേഷം പ്രവാചകന്മാർ മുഖാന്തരം ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഈ സുവിശേഷം അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി എ ടു ഇസഡ് അറിയാൻ വേണ്ടി സുവിശേഷം നമ്മൾ വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിനകത്ത് വരുന്ന അതിനകത്തുള്ള വചനവും വാക്യവും ഡയറിക്കകത്ത് എഴുതണം. എഴുതിട്ട് പല പ്രാവശ്യം ആവർത്തിച്ച് പറയണം. വചനം നമ്മുടെ അകത്ത് നിൽക്കും. ഹല്ലേലൂയ. അതെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, പത്രോസിലിയ പറയുകയാണ്, കർത്താവായ യേശു, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള, ആർക്കായത്? അവർ സ്വീകരിച്ച, പിതാവിൽ നിന്നും പുത്രൻ്റെ നീതിയിലൂടെ സ്വീകരിച്ച അതേ വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് ഈ പരിജ്ഞാനത്തിൽ കയറി വരാൻ പറ്റും. ഈ തിരിച്ചറിവിൽ കയറി വരാൻ പറ്റും. എന്നിട്ടോ മൂന്നാമത്തെ വചനം, രണ്ട് പത്രോസ് ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനം, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. കണ്ടോ 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 കണ്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, തൻ്റെ മഹത്വത്തിലേക്കും. തൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്, തൻ്റെ മഹത്വ. പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായില്ലേ? റോമാലേഖനം മൂന്നാം അധ്യായം 23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായിത്തീർന്നു. അയോഗ്യരായിത്തീർന്ന നമുക്ക് നമ്മളെ ആ മഹത്വത്തിൻ്റെ അകത്തേക്ക് വിളിച്ചിരിക്കുക. കുരിശ് മരണം വഴി അയോഗ്യത മാറ്റി, എന്നിട്ട് മഹത്വം തന്നു ഉയർത്തെഴുന്നേൽപ്പിലൂടെ. തൻ്റെ മഹത്വത്തിലേക്കും, എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. അപ്പോൾ ആരാ വിളിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങി വണങ്ങി കുമ്പിടുന്ന നാമം യേശു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ, ആ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനും, നമ്മുടെ ആത്മീയ ഭക്തിക്കും വേണ്ടി ആവശ്യമായതെല്ലാം രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഇവിടുത്തെ ഭൗതിക ജീവിതത്തിന്. ഇവിടുത്തെ ഭൗതിക ജീവിതത്തിന് എന്ത് ചെയ്താൽ മതി? പിതാവിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ മാത്രമേ ഇത് ഈ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിന്, അത് തന്നെ എഴുതിയിരിക്കുന്നത്, പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിന്, പറഞ്ഞ എൻ്റെ ജീവിതത്തിന്, അല്ലേലൂയ, എൻ്റെ ജീവിതത്തിനും എൻ്റെ ഭക്തിക്കും,
എൻ്റെ ജീവിതത്തിനും എൻ്റെ ഭക്തിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും. ഹല്ലേലുയ്യ. എൻ്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും. ഭൗതികം എന്ന് പറഞ്ഞാൽ ശരീരം ഉൾപ്പെടെ, ശരീരത്തിനുള്ള ജീവിതമാണല്ലോ ഭൗതിക ജീവിതം. അതെ, ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം, എന്തെല്ലാം വേണം ഇതിന്, ആവശ്യമായതെല്ലാം അവിടുത്തെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു, ചെയ്യുമെന്നല്ല ചെയ്തിരിക്കുന്നു. ഇനി ഞാനിതൊന്ന് അറിഞ്ഞ് ഒന്ന് വിശ്വസിച്ച് അനുഭവിച്ചാൽ പോരെ? ജീവിതം ജോലിയില്ലാതെ, വീട്ടുകാര്യങ്ങൾ ശരിയായിട്ട് നടക്കാതെ ഒക്കെ ഇരിക്കുന്ന മക്കളെ, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധമാവ് വിശുദ്ധ പത്രോസ്ലിയായിട്ട് നമ്മെ അറിയിക്കുക. നിങ്ങളുടെ ഭൂമിയിലുള്ള ജീവിതത്തിനും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും, ഭൗതികത്തിനും ആത്മീയത്തിനും വേണ്ടത് മുഴുവൻ, ആരെക്കുറിച്ചുള്ള അറിവില്ല, വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ, വിളിച്ച കർത്താവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്. ആരെപ്പറ്റി അറിയണം? ആരെപ്പറ്റി അറിയണ്ട? ക്രിസ്തുവിനെപ്പറ്റി അറിയണം. ഹല്ലേലൂയ്യ. അതാരറിയിക്കും, സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? എൻ്റെ ആത്മാവിലുണ്ട്. അതെങ്ങനെ കിട്ടി? സഭയിലൂടെ, കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു തന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അതെ പ്രിയമുള്ളവരെ, അപ്പം വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു, ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അതാ യേശു പറഞ്ഞ, ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി, നിങ്ങളുടെ ഭൗതിക ഇവിടുത്തെ ജീവിതത്തിന് എന്തെല്ലാം വേണം അത് മുഴുവൻ ഞാൻ കൂട്ടിച്ചേർത്ത് തന്നോളാം. ആ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ അറിവിലൂടാണ് ആരെക്കുറിച്ചുള്ളത്? വിളിച്ചവനെക്കുറിച്ചുള്ള അറിവിലൂടെ, വിളിച്ചവനെക്കുറിച്ചുള്ള, നമ്മെ തൻ്റെ മഹത്വത്തിലേക്ക് വിളിച്ചവനെക്കുറിച്ചുള്ള അറിവിലൂടെ. അതൊരു ജീവിതമാണ് കേട്ടോ, അത് സാധാരണ ഇവിടുത്തെ ഒരു ജീവിതമല്ല, അതൊരു ജയത്തിൻ്റെ ജീവിതം തന്നെയാണ്. ആ ആവശ്യമായതെല്ലാം നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം. എൻ്റെ ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. എൻ്റെ സഹോദര സഹോദരി, ഇങ്ങനൊന്നും നിങ്ങൾ പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലൂടെ, പിതാവിനെക്കുറിച്ചുള്ള അറിവിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് പ്രവചനങ്ങളും ദർശനങ്ങളും എല്ലാം അവിടുന്ന് ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും വേണ്ടത് മുഴുവൻ പ്രദാനം ചെയ്തിരിക്കുന്നു എന്നാണ്, ചെയ്യുമെന്നല്ല. അപ്പം ചെയ്തെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞ് അപ്പനത് നൽകിക്കഴിഞ്ഞു മക്കൾക്ക്. ഇതെല്ലാം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇത് മുഴുവൻ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആവശ്യമായതെല്ലാം അവിടുത്തെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ കാര്യത്തിന് വേണ്ടി ഓടി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ എക്സാം എങ്ങനെ നടക്കും, അവരുടെ ഭാവി എങ്ങനെയായിത്തീരും, വേണ്ട. ആ കുഞ്ഞുങ്ങളെ തന്ന അപ്പനെക്കുറിച്ചുള്ള, ആ കർത്താവിനെക്കുറിച്ചുള്ള അറിവൊന്ന് വർദ്ധിക്കട്ടെ. അതിന് വായിക്കണം, സുവിശേഷം വായിക്കണം, ലേഖനങ്ങൾ അത് കഴിഞ്ഞ് വായിക്കണം. അപ്പസ്തോല പ്രവൃത്തി വിട്ടുകളയല്ലേ, 1 മുതൽ 28 അധ്യായം വരെ. ഇപ്പോൾ നമ്മുടെ സജിമോൻ അതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പൗർവോസാത്, സാധാരണ വ്യക്തികളെ കൊണ്ട് അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പൗർ ഹൗസ ഈ പറഞ്ഞ അപ്പസ്തോല പ്രവൃത്തി. ഹല്ലേലൂയ. എല്ലാ മക്കളും അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി അപ്പസ്തോല പ്രവൃത്തി വചനത്തിനകത്തുനിന്ന് കയറി നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം സ്പീഡിൽ നീക്കുപോക്ക് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കർത്താവ് പ്രവർത്തിച്ച ഒരു സാക്ഷ്യം, കർത്താവ് പ്രവർത്തിച്ചതേ കാണാനുള്ളല്ലോ. നമ്മളെയൊക്കെ ഒരു ഉപകരണമാക്കി നിർത്തുന്നല്ലേ ഉള്ളൂ, നമ്മളെ കൊണ്ട് വല്ലതും പറ്റുമോ? കർത്താവ് പ്രവർത്തിച്ച ഒരു സാക്ഷി ഇപ്പം നമുക്ക് കാണാം. ആമേൻ. ഈ ബെൽറ്റ് നട്ടെല്ല് മുഴുവൻ കെട്ടിയിട്ടിരിക്കുക.
മനുഷ്യന്റെ ദൈവം എവിടെ വരുന്നത്? ഇതിന്റെ കൂടെ ആരാ വന്നിട്ടുള്ളത്? എന്നാ പറ്റിയതാ? ക്യാൻസർ. നട്ടല്ല? നട്ടല്ല. എത്ര നാളായി ചികിത്സയില? 2 മാസം. മുഴുവൻ ചെറിയ സ്പ്രെഡ് ചെയ്തിരിക്കും. നട്ടല്ല മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കും. എന്നാ പറ്റിയതാ? ക്യാൻസർ. നട്ടല്ല? നട്ടല്ല. എത്ര നാളായി ചികിത്സയില? 2 മാസം. ഫോർത്ത് സ്റ്റേജ്. മുഴുവൻ ചെറിയ സ്പ്രെഡ് ചെയ്തിരിക്കും. നട്ടല്ല മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കും. ഇതെന്നറിയ ഇന്നത്തെ ഈ വചനം അത്രയ്ക്ക് അച്ചട്ടാണ്. ഇയാളുടെ പേരെന്നാ? സജിമോൻ. സജിമോനെ, മഹത്വത്തിന്റെ പ്രതീക്ഷയായ ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ആത്മാവിൽ വസിക്കുന്നു. മോനെ, ഒരുമിച്ച് കൈ നീട്ട. മഹത്വത്തിന്റെ പ്രത്യാശ ഇതിനകത്ത് നിറഞ്ഞപ്പോ ഇതിനകത്തും നിങ്ങളുടെ കുടുംബത്തിലുള്ള നിരാശകൾ മുഴുവൻ. ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജിലായിരിക്കും സജിമോന് വേണ്ടി കൈ നീട്ടാൻ ആരൊക്കെയുണ്ട്? കൈ നീട്ടാൻ ആരൊക്കെയുണ്ട്? കർത്താവേ, ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, സജിമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. മരവിച്ചുപോയ നശിച്ചുപോയ അവന്റെ അസ്ഥി ഞരമ്പുകളെ, നാഡി ഞരമ്പുകളെ, കോശങ്ങളെ യേശുവേ ഇപ്പോൾ ജീവിപ്പിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരോടും പ്രാർത്ഥിച്ച് തിരിച്ച് കർത്താവേ. നട്ടലിലോട്ട് കൂടെ ഡോക്ടർ ഒന്ന് കൈവെക്കാൻ. നട്ടലൊന്ന് കൈവച്ചു രാജാവായി തിരിച്ചു വരുന്നു. ഇവനിലിരിക്കുന്ന ക്രിസ്തുവിന്റെ വലിപ്പം രാജാവേ, ക്രിസ്തു നിങ്ങളിരിക്കുന്നു, നിന്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു. ആ ഒറ്റ ഉൾക്കാഴ്ചയിൽ, ആ ഒറ്റ വെളിപാടിൽ സജിമോൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കട്ടെ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. പോയി ചെക്കപ്പിന് വിധേയമാകും കേട്ടോ, പോയി ചെക്കപ്പിന് വിധേയമാകുക. നിന്റെ നട്ടലിന്റെ 5 സ്പോട്ടില്, 1, 2, 3, 4, 5 സ്ഥലങ്ങളിൽ നിന്നിലിരിക്കുന്ന ക്രിസ്തു. ആ അതാണ് നിന്നിലിരിക്കുന്ന ക്രിസ്തു. സജ്ജിയിലിരിക്കുന്ന ക്രിസ്തു. എവിടുന്ന് ഒന്നും വരണ്ട, നിന്നിലിരിക്കുന്ന ക്രിസ്തു. കൃത്യമായിട്ട് ഞാൻ പറയാം, ഇങ്ങനെ 5 ബട്ടൺസ് ഇല്ലേ, ഇതുപോലെ 5 സ്ഥലങ്ങളില് മക്കളുണ്ടോ നിങ്ങൾക്ക്? സ്ഥലങ്ങളിൽ കേട്ടോ, ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖം. ഇനി അതിനെ കുറിച്ച് പറയേ വേണ്ട. സാക്ഷ്യം കണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ, ഞങ്ങളുടെ ഹൃദയവും കണ്ണുകളും എല്ലാം നിങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയാ. ഇപ്പോഴതിറങ്ങും. ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ, ജോലിയില്ലാതെ നിൽക്കുന്നവർ,
ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ, പിതാവിനെയും പുത്രനെയും കുറിച്ചുള്ള തിരിച്ചറിവ് തരുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിൽ ഉള്ള തിരിച്ചറിവ് തൻ്റെ മക്കൾക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലിയില്ലാതിരിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വരുമാനമുള്ള ജോലി ഉണ്ടാകട്ടെ. വിദേശത്തേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്നവർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെഞ്ചയിലോട്ട് കൈവച്ചു, ആ തടസ്സങ്ങൾ മാറ്റി പുതുവഴി യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ തുറന്നു വരിക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അത് യൂറോപ്പിലേക്ക് വരെ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നവർ, ഗൾഫ് രാജ്യത്തിലേക്ക് പോകാനായിട്ട് പല പ്രാവശ്യമായിട്ടും സാധിച്ചില്ല, അവരുടെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ ജോലികൾ ഇന്ത്യയിലും കേരളത്തിലും ഉൾപ്പെടെ ഉണ്ടാകട്ടെ. തൻ്റെ മക്കളുടെ വരുമാന മാർഗങ്ങൾ, അതിൻ്റെ സ്രോതസ്സുകൾ, അതെല്ലാം തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കണമേ. ദാരിദ്ര്യം പൊട്ടിമാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവീക സ്വസ്ഥത കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മഹത്വം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം പൊതിയണമേ. തൻ്റെ മക്കൾ അനുഗ്രഹത്തിൽ വർദ്ധിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.